ഹായ് ഹലോ, ഇപ്രാവശ്യം പതിവ് യാത്രാ വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഒരു പെസഹ ദിവസമാണ് എടുക്കാൻ ശ്രമിച്ചേക്കുന്നത്. പെസഹായിൽ പ്രധാനമായിട്ടും കുരിശപ്പവും ഇണ്ടിയപ്പവുമാണ് ഞങ്ങൾ ആക്കിയത്. അതിന് കൂട്ടായിട്ട് ഉഴുന്ന് വറുത്ത്, അരിപ്പൊടി വറുത്ത്, അതിനുള്ളിലോട്ട് വെളുത്തുള്ളി, ജീരകം, ചെറിയ കുഞ്ഞുള്ളി ചേർത്ത് അരച്ച തേങ്ങ ഇട്ട് ഇവ രണ്ടും കൂടി മിക്സാക്കണം. നമ്മൾക്ക് ഓശാന ഞായർ കിട്ടുന്ന ഓശാന ഓല എടുത്ത് ഒരു കുരിശിൻ്റെ ആകൃതിയിൽ മുറിച്ച് അത് ഇപ്പോൾ ഉണ്ടാക്കിയ അപ്പത്തിൽ വെച്ച് നമ്മൾ കുരിശപ്പം വേവിക്കാൻ വെക്കണം. അതേ കൂട്ട് വാഴയിലയിൽ നേർന്ന് പരത്തിയാണ് ഇണ്ടിയപ്പം ഉണ്ടാക്കുന്നത്. പെസഹായിൽ പ്രധാനമായുള്ള മറ്റൊരു കാര്യമാണ് പാല് കാച്ചൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നാം പാലും രണ്ടാം പാലുമായി തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കും. ചുക്കും ഏലക്കായും ചേർത്ത് ശർക്കര പാനീയമാക്കിയെടുത്തത് തേങ്ങാപ്പാലിലോട്ട് ഒഴിച്ച് ഓശാന ഓലയും കൂടി ചേർത്തെടുത്ത് പാല് കാച്ചിയെടുക്കുക. കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് ഈശോയുടെ അന്ത്യത്താഴത്തിനെ അനുസ്മരിപ്പിക്കുന്ന ഈ പെസഹ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ പെസഹ ദിന ആശംസകൾ.